ഈശോയിലെ പ്രിയമുള്ളവരെ, ശ്രീബുദ്ധന്റെ ഒരു കഥ പറഞ്ഞ് ഞാൻ തുടങ്ങാം. ദൈവവചനം പറയുന്നിടത്ത് എന്തിനാണ് ശ്രീബുദ്ധന്റെ കഥ എന്ന് നിങ്ങൾ ചോദിക്കരുത്. ജസ്റ്റ് ഒരു ഉദാഹരണത്തിന് വേണ്ടി പറയുകയാണ്. ശ്രീബുദ്ധന് സന്യാസത്തിലേക്കുള്ള ക്ഷണമുണ്ടെന്ന് ശ്രീബുദ്ധന്റെ അച്ഛനായ രാജാവിന് അറിയാമായിരുന്നു. അപ്പോൾ രോഗവും ദുരിതവും ഒക്കെ അനുഭവിക്കുന്ന മനുഷ്യരെ കണ്ടു കഴിഞ്ഞാൽ ശ്രീബുദ്ധന് അത് ചിലപ്പോൾ സന്യാസത്തിലേക്ക് പോകാൻ കാരണമാകുമോ എന്ന് പേടിച്ചിട്ട് ശ്രീബുദ്ധനെ കൊട്ടാരത്തിൽ തന്നെ ജീവിക്കാൻ അനുവദിച്ചു. പുറത്തേക്ക് ഇറങ്ങാൻ സമ്മതിച്ചില്ല. ഒരു ദിവസം ശ്രീബുദ്ധൻ വാശി പിടിച്ച് പുറത്തേക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ അവിടെ ഉണ്ടായ ദരിദ്രരെയും അവിടെ ദുഃഖം അനുഭവിക്കുന്നവരെയും ഒക്കെ അവരുടെ രാജാവായ അച്ഛൻ അവിടെ നിന്ന് മാറ്റി നിർത്തി. എന്നിട്ട് എല്ലാം വളരെ പോസിറ്റീവ് ആയിട്ടുള്ളൊരു അന്തരീക്ഷം അവരുടെ നാട്ടിലുണ്ടാക്കി. എന്നിട്ട് ശ്രീബുദ്ധനോട് പൊക്കോളാൻ പറഞ്ഞു. ആ സമയത്ത് നാട് കാണാൻ വേണ്ടി ഇറങ്ങിയ ശ്രീബുദ്ധന്റെ മുമ്പിൽ ഒരാൾ ഒരുപാട് ദുഃഖവും ദുരിതവും ഒക്കെ ആയിട്ട് രോഗാവസ്ഥയിലൊക്കെ പ്രത്യക്ഷപ്പെടുകയും എന്തുകൊണ്ടാണ് ഈ മനുഷ്യന് ദുഃഖമുണ്ടാകുന്നത്, എന്താണ് ഇതിനുള്ള യഥാർത്ഥ പരിഹാരം എന്ന് അന്വേഷിച്ച് ശ്രീബുദ്ധൻ പിന്നീട് കൊട്ടാരം വിട്ട് ഇറങ്ങുകയും പിന്നീട് ഇതിനെക്കുറിച്ചുള്ള ഒരു അന്വേഷണം ഉണ്ടാവുകയും പിന്നീട് ധ്യാനത്തിലൂടെ ആത്മജ്ഞാനം നേടിയെടുക്കുകയും ചെയ്തു എന്നാണ് ശ്രീബുദ്ധനെ കുറിച്ചുള്ള കഥ. അത് എല്ലാ ദുഃഖങ്ങൾക്കും പുറകിലുള്ള കാരണം അദ്ദേഹത്തെ സ്പിരിച്വാലിറ്റിയിൽ എത്തിച്ചു എന്നാണ് പറയാം. ശ്രീബുദ്ധന്റെ കഥ പറയാനല്ല, ശ്രീബുദ്ധനെ കുറിച്ച് പറയാൻ ഉദ്ദേശിച്ചിട്ടല്ല ഞാൻ ഈ കഥ പറഞ്ഞത്. ഈ ഒരാളുടെ വിളിയാണ് ആത്മജ്ഞാനത്തിലെത്തുക അല്ലെങ്കിൽ ആത്മീയതയുടെ പാതയിലേക്ക് എത്തുക എന്നുള്ളത്. അത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കിക്കൊള്ളണമെന്നില്ല. എല്ലാ സങ്കടങ്ങളുടെയും കാരണം ദൈവത്തിലേക്ക് എത്തിച്ചേരുന്നതിൽ അതിനൊക്കെ ഒരു പരിഹാരമുണ്ട് എന്നുള്ള ശ്രീബുദ്ധനെ പോലെയുള്ള ആളുകളുടെയൊക്കെ ചിന്ത നമ്മുടെ ക്രിസ്തീയ വിശ്വാസവുമായി ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ എല്ലാ സഹനങ്ങൾക്കും പുറകിൽ കർത്താവ് അനുവദിക്കുന്ന ഒരു കാരണമുണ്ടെന്നുള്ളൊരു ബോധ്യത്തിലാണ് നമ്മൾ എത്തിച്ചേരാൻ. എവിടെയൊക്കെ സഫറിംഗ് ഉണ്ടോ അതിന് പുറകിൽ ദൈവം അനുവദിക്കുന്ന ഒരു കാരണമുണ്ട്. ആ സഫറിങ്ങിന് പുറകിൽ ഒരു ജ്ഞാനമുണ്ട്. ഒരു ജനിച്ചു വീഴുന്ന കുഞ്ഞ് എന്തിനാണ് ഇത്രയധികം സഫർ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജ്ഞാനമുള്ള ഒരു അമ്മയ്ക്ക് മനസ്സിലാകും എന്തുകൊണ്ടാണ് ആ കുഞ്ഞ് സഫർ ചെയ്യുന്നത്. പക്ഷേ ആ അമ്മയുടെ നെഞ്ചിങ്ങനെ പിടയ്ക്കും കുഞ്ഞെ ബുദ്ധിമുട്ടുന്ന കാണുമ്പം. ഇതുതന്നെയാണ് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലും ഉണ്ടായത്. ശ്രീബുദ്ധന്റെ കഥ പറഞ്ഞു തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു സഫറിങ്സിനുള്ള കാരണം അന്വേഷിച്ച് ശ്രീബുദ്ധനെ പോലെ ഒരാൾ ദൈവത്തിൻ്റെ ചിന്തയിലെത്തിയെന്നും ദൈവചിന്തയുള്ളൊരു മനുഷ്യന് മാത്രമേ സഫറിങ്സിനെ സ്വീകരിക്കാനായിട്ട് സാധിക്കൂ. പരിശുദ്ധ അമ്മ യേശു ക്രിസ്തുവിനെ ഗർഭം ധരിച്ചപ്പോൾ തന്നെ തൻ്റെ മകൻ അനുഭവിക്കാൻ പോകുന്ന പ്രയാസങ്ങളെക്കുറിച്ചും പ്രശ്നങ്ങളെക്കുറിച്ചും ഒക്കെ അമ്മയ്ക്കൊരു ധാരണയുണ്ട്. കാരണം അമ്മ ജ്ഞാനമുള്ള അമ്മയാണ്. പക്ഷെ അമ്മയ്ക്ക് കൈകെട്ടി നോക്കി നിൽക്കാനേ പറ്റുള്ളൂ. പറ്റുള്ളൂ എന്നും അമ്മയ്ക്ക് അറിയാം, ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നറിയാം. ആത്മീയതയെ പരിഹസിക്കുകയും പുച്ഛിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വലിയ വിഭാഗം മനുഷ്യരുണ്ട്. ഇപ്പം ഇന്നലത്തെ വീഡിയോയുടെ താഴെ നെഗറ്റീവ് കമൻ്റ് എഴുതുന്ന ഒരു സംഗതി ഉണ്ടായി. കമൻറ്റിനെ പേടിച്ചിട്ടല്ല, എനിക്കതിനൊന്നും വേണ്ടി കളയാൻ സമയമില്ലാത്തത് കൊണ്ടാണ്. ആത്മജ്ഞാനം അല്ലെങ്കിൽ ദൈവത്തെക്കുറിച്ചുള്ള അറിവ്, ജ്ഞാനം, ആത്മീയ ലോകം, ആത്മീയത, ഇതെല്ലാം എല്ലാവർക്കും മനസ്സിലാവുന്ന ഭാഷയല്ല. ഇത് മനസ്സിലായിരുന്നുവെങ്കിൽ ഇന്നത്തെ ലോകത്തെ മനുഷ്യർ ഇങ്ങനെ പലതിനു വേണ്ടി അലയുകയും അസ്വസ്ഥരായി ജീവിക്കുകയും ഒന്നും ചെയ്യില്ല. ഇപ്പം ഞാൻ കുറച്ചൊന്ന് കൂടുതലായിട്ട് എനിക്ക് സ്പിരിച്വാലിറ്റിയിലേക്ക് പോകാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് ഞാനുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഓരോ പ്രശ്നങ്ങളും അതിജീവിക്കുമ്പോൾ എനിക്ക് കുറച്ച് ഹാർഡായിട്ട് തോന്നുന്നു. അതേസമയം ഞാൻ കംപ്ലീറ്റ് ആയിട്ട് സ്പിരിച്വാലിറ്റിയിൽ ഡെഡിക്കേറ്റ് ആയിട്ട് പോരുന്നൊരു കാലത്ത് എത്ര മല പോലത്തെ പ്രശ്നം വന്നാലും എനിക്കറിയാം കൂടെയുള്ളവൻ കർത്താവാണ്, അതിനെ എനിക്ക് നേരിടാൻ പറ്റും. എനിക്കറിയാം അതൊരു എക്സ്പീരിയൻസ് ആണ്. ഇതെല്ലാവർക്കും ഉണ്ടാവുന്നില്ല. മനുഷ്യർ വളരെ പ്രാക്ടിക്കലാണ്. ലോകത്തിൻ്റെ ഭാഷയിൽ ചിന്തിക്കുന്നവരാണ്. സാത്താനാണ് ആദ്യം ഉണ്ടായത്, ദൈവമാണ് ആദ്യം ഉണ്ടായത്, ഈ പശാചിക ലോകം എന്നൊക്കെ പറഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തവരുണ്ട്. ദൈവം ഇതൊക്കെ ഒരു വലിയ വിഭാഗം മനുഷ്യർക്ക് സ്പിരിച്വാലിറ്റി എന്താണെന്ന് മനസ്സിലാക്കണമെന്നില്ല. പക്ഷെ നമ്മുടെയൊക്കെ വലിയൊരു അനുഗ്രഹം എന്ന് പറയുന്നത് നമുക്കിതിനെക്കുറിച്ച് അറിയാം എന്നുള്ളതാണ്. ആത്മീയത എന്ന സംഗതിയെ നിങ്ങളൊരു ശാസ്ത്രമായിട്ട് എടുത്തോ. ഇപ്പോൾ കെമിസ്ട്രി, ഫിസിക്സ്, മനഃശാസ്ത്രം, അതൊക്കെ പോലെ ഒരു ശാസ്ത്രമായിട്ട് എടുത്തോ. നിങ്ങളുടെ ജീവിതത്തിന് ഏറ്റവും സഹായകരമായ കാര്യങ്ങൾ പറഞ്ഞു തരാൻ കഴിയുന്ന ഒരു വലിയ ശാസ്ത്ര മേഖല തന്നെയാണ് സ്പിരിച്വാലിറ്റി. അതൊരു വൈഡായിട്ടുള്ള ഏരിയയാണ്. അതിനകത്ത് നമ്മുടെ ജീവിതത്തിനെ സന്തോഷത്തോടെ നേരിടാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇപ്പം എൻ്റെ ജീവിതത്തിൽ വലിയ ഒരു പ്രതിസന്ധിയിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്. പക്ഷെ ഒരു പിടുത്തം എനിക്ക് ദൈവത്തിലുള്ളത് കൊണ്ട് എനിക്കൊരു ധാരണയുണ്ട്. വൈ ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കുന്നുണ്ട് ചില സങ്കടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, ദൈവമേ എന്തിനാണ് ഇത് തന്നത്, ഇതിന് എത്ര കാലം ഉണ്ടാകും? പക്ഷെ എനിക്കറിയാം ദൈവം അനുവദിക്കുന്ന ഒരു സമയം ഇതുണ്ടാകും. അത് നേരിട്ടേ പറ്റൂ, അത് നേരിട്ടേ പറ്റൂ. ഇനി ഇപ്പം എന്തെങ്കിലും ഒരു സഹനത്തിനെ എനിക്ക് തന്നാലോ, എനിക്കറിയാം അതിൻ്റെ അപ്പുറത്ത് നാലരട്ടി അനുഗ്രഹം എൻ്റെ ദൈവം എനിക്ക് തരാൻ പോകുന്നുണ്ട്. അതായത് നമുക്കൊക്കെ ഒരു മുകളിലൊരു പിടുത്തമുണ്ട്. ആ പിടുത്തമാണ് നമ്മളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്. ആ പിടുത്തമുള്ളവനെ തോൽപ്പിക്കുക, ആ പിടുത്തമുള്ളവനെ പരാജയപ്പെടുത്തുക, പരദൂഷണം പറഞ്ഞുകൊണ്ട്, സ്വഭാവദോഷം ആരോപിച്ചുകൊണ്ട്, കടബാധ്യത വന്നതുകൊണ്ട് അയാൾ തോറ്റുപോകുന്നില്ല, അയാളെ നിങ്ങൾ എന്തൊക്കെ ചെയ്താലും രോഗം വന്നതുകൊണ്ട് അയാൾ തോറ്റുപോകുന്നില്ല, മുൾമുടി അണിഞ്ഞുകൊണ്ട് ഈശോ എനിക്കൊരു മുത്തം നൽകുന്ന പാട്ട് എഴുതിയത്
ഒരു ക്യാൻസർ രോഗി ബാധിതയായ സ്ത്രീയുടെ സാക്ഷ്യത്തിൽ നിന്നാണെന്നാണ് അത് എഴുതിയ ആൾ പറഞ്ഞത്. മുകളിലൊരു പിടുത്തം വേണം, ലോകം പരിഹസിച്ചോട്ടെ, ലോകം പരിഹസിച്ചോട്ടെ. ഇപ്പം ഞാനിപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ ഭക്തി, കപട ഭക്തി, ഇതിൻ്റെയൊക്കെ പറയേണ്ട കാര്യം എന്താ? അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പറഞ്ഞൂടെ? ജീവിതത്തിൽ ഇത്രയും പ്രശ്നങ്ങളുള്ള ഒരാളാണോ ഈശോയെക്കുറിച്ച് പറയുന്നത്? ആരാണ് ഇവരൊക്കെ? ഞാൻ നിശബ്ദമായി നിലവിളിച്ച സമയങ്ങളിൽ, ഞാൻ നിസ്സഹായയായ സമയങ്ങളിൽ എന്ത് ചെയ്യണമെന്നറിയാതെ, ഞാൻ ജീവിതത്തിന് എങ്ങനെ നേരിടണമെന്നറിയാതെ, സെൽഫ് കോൺഫിഡൻസ് ഇല്ലാതെ, ജീവിതത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളിലും കലുഷിതമായ ഒരു മനസ്സുമായിട്ട്, ഒരു ക്ലാരിറ്റിയും കിട്ടാതെ, ഒരു ചത്തത് മുക്കിലേ ജീവിച്ചിരിക്കുകയിൽ എന്നുള്ള ഒരു നിസ്സഹായം അവസ്ഥയിൽ ഞാനായിരുന്നപ്പോൾ എന്നെ സഹായിച്ചത് സ്വർഗത്തിൽ നിന്നുള്ളൊരു സഹായം മാത്രമാണ് എനിക്ക് കിട്ടിയത്. മനുഷ്യരൊന്നുമല്ല എന്നെ സഹായിച്ചത്. അങ്ങനെ ഒരു പോയിന്റിലൂടെ കടന്നുപോയ ഒരു വ്യക്തിയോട് നിങ്ങൾ പിന്നെ ലോകത്തിൻ്റെ എത്ര മോശപ്പെട്ട വാക്ക് പറഞ്ഞ് അയാളെ തകർക്കാൻ ശ്രമിച്ചാലും ഞാൻ ആലോചിക്കും, ആരുണ്ടായിരുന്നത്? ദൈവം മാത്രം. പിന്നെ എന്തിനാണ് ഈ മനുഷ്യർ ബോധിപ്പിക്കുന്നത്? മുകളിലൊരു പിടിയുണ്ടാകണം സുഹൃത്തുക്കളെ. നമ്മുടെ ജീവിതത്തിൽ പഴയതുപോലെയല്ല ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നല്ലേ. കുറേ ഞാൻ വളരെ പ്രാക്ടിക്കൽ അല്ലാത്ത ഒരാളായിരുന്നു. പക്ഷേ എല്ലാത്തിനെയും ഞാനൊരു സ്പിരിച്വൽ തലത്തിലൂടെ ഒരു ഗ്രോത്ത് എനിക്ക് ദൈവം തരുന്നുണ്ട്. അതായത് ആദ്യമൊക്കെ കാര്യങ്ങളെ ഞാൻ അപ്രോച്ച് ചെയ്ത രീതിയിൽ ഒരു കൂടുതൽ സ്പിരിച്വാലിറ്റി തന്നെയായിരുന്നു. പക്ഷെ പിന്നെ പിന്നെ ഞാൻ ഒറ്റയ്ക്കായി കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് ലോകത്തിലെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വന്നതുകൊണ്ട് ദൈവം എനിക്ക് പ്രാക്ടിക്കൽ നോളജ് കൂടെ തരുവാണ്. എൻ്റെ ഒരു ഗ്രോത്ത് ഉണ്ട്. ഇനൊരു വലിയ സാക്ഷ്യം കൂടെ എനിക്ക് പറയാനുള്ളത്, ഞാൻ പറഞ്ഞോന്ന് എനിക്കറിയില്ല, ഇതെൻ്റെ നാടാണ്. ഞാൻ 12 വർഷം മുൻപ് എൻ്റെ നാട് വിടുമ്പോൾ എനിക്ക് എൻ്റെ വിവാഹവുമായി ബന്ധപ്പെട്ട് കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ടായതുകൊണ്ട് പിന്നെയും കുറേ ജീവിതത്തിൽ ഒത്തിരി സങ്കടങ്ങളുടെ മേഖലകൾ ഉണ്ടായിരുന്നത് കൊണ്ട് എനിക്ക് അത്രയും ഒരു ഗുഡ് ഇമേജ് ഒന്നും എനിക്ക് ഇവിടെ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടില്ല. ഞാൻ വളരെ നിശബ്ദയായിട്ടൊരാളായിരുന്നു, സൈലൻ്റ് ആയിരുന്നു. പക്ഷേ എൻ്റെ വിവാഹവുമായി ബന്ധപ്പെട്ട് അതൊരു അറേഞ്ച്ഡ് മാരേജ് അല്ല കംപ്ലീറ്റ്ലി ആയതുകൊണ്ട് അങ്ങനെ കൂടുതൽ ആളുകൾ തെറ്റിദ്ധരിച്ചത് കൊണ്ടും എനിക്കൊരു ഗുഡ് നെയിം ഉണ്ടായിരുന്നില്ല. 12 വർഷങ്ങൾക്ക് ശേഷം എൻ്റെ അപ്പൻ എന്നോട് പറഞ്ഞു, സ്വർഗത്തിലെ അപ്പൻ, ഗോ ബാക്ക് ടു യുവർ റൂട്ട്സ്, നിൻ്റെ വേരുകളിലേക്ക് മടങ്ങുക. ഞാൻ എല്ലാവരും എന്നോട് പറഞ്ഞു പോകേണ്ട, പോയാൽ ശരിയാവില്ല, നാടാണ് ശരിയാവില്ല. ഉള്ളിലുള്ള സ്വരം മാത്രമാണ് ഞാൻ കേട്ടത്, ഇവിടെ നല്ലതൊന്നും ഉണ്ടാവില്ല, ഇതൊരു വില്ലേജാണ്, നിങ്ങൾക്ക് ഗ്രോത്ത് ഉണ്ടാവില്ല. എനിക്കറിയാമായിരുന്നു കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെ നിൽക്കേണ്ട ആളല്ല ഞാനെന്ന്. പക്ഷെ ദൈവം പറഞ്ഞു പോകാൻ ഞാൻ പോന്നു. 2 കുട്ടികളെ എടുത്ത് പോരാൻ എനിക്ക് ഉള്ളിൽ നിന്ന് ധൈര്യം തന്ന ദൈവം മാത്രമാണ്. ഞാനിവിടെ വന്നു. ഇന്ന് ഞാനിവിടെ ഈ നാട്ടിലെ തന്നെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു സ്കൂളിൽ, ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ഒരു അധ്യാപികയായിട്ട് എനിക്ക് ദൈവം ജോലി തന്ന് എന്നെ ഉയർത്തിയിരിക്കുകയാണ്. എൻ്റെ പേരിൽ നാൻസി ടീച്ചർ എന്ന് എൻ്റെ വില്ലേജിൽ, അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവാന്നറിയില്ല, അത് അനുഭവിക്കണം. എവിടെ നിങ്ങൾ തല താന്നോ, എവിടെ നിങ്ങൾ കരഞ്ഞോ, എവിടെ നിങ്ങൾ നാണം കെട്ടോ, എവിടെ നിങ്ങൾ തല താഴ്ത്തേണ്ടി വന്നോ, നിങ്ങളുടേതല്ലാത്ത തെറ്റുകൊണ്ട് എവിടെ നിങ്ങൾ കുറ്റമാരോപിതരായോ, അവിടെ നിങ്ങളുടെ ദൈവം നിങ്ങളെ ശിരസ് ഉയർത്തി നിർത്തുമ്പോൾ ഉണ്ടാകുന്ന അഭിമാന നിമിഷമുണ്ടല്ലോ, എൻ്റെ അപ്പനോട് മാത്രമാണ് എനിക്ക് കടപ്പാടുള്ളത്. ദൈവം നമ്മളെ ആരെയും കൈവിട്ടിട്ടില്ല, വിശ്വസിക്കുന്നവരെ ഒന്നും ദൈവം കൈവിട്ടിട്ടില്ല. കുറേയൊന്നും ഇപ്പം എൻ്റെ കൺട്രോളിലല്ല. എന്തൊക്കെയോ സംഭവിക്കുന്നു, എന്തൊക്കെയോ ഇങ്ങനെ ഇങ്ങനെ പോകുന്നു. എനിക്കൊരു വളരെ ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആണ് ലൈഫിലുണ്ടാകുന്നത്. എൻ്റെ ആന്തരിക മുറിവുകൾക്ക് കൂടുതൽ കൂടുതൽ സൗഖ്യം ലഭിക്കുകയാണ്. കുറേ കൂടെ ഓപ്പൺ അപ്പ് ആവാൻ സാധിക്കുകയാണ്. കുറേ കൂടെ വൈഡായിട്ട് ചിന്തിക്കാൻ സാധിക്കുകയാണ്. ഇതെല്ലാം എനിക്കുണ്ടായത് ഞാൻ ഒരു മനഃശാസ്ത്രത്തിൻ്റെ സഹായം ഉപയോഗിച്ചിട്ടല്ല, മറിച്ച് എൻ്റെ ആത്മീയ ജീവിതമാണ്. എൻ്റെ കയ്യിലൊരു ബൈബിൾ ഉള്ളിടത്തോളം എൻ്റെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ഞാൻ കണ്ടെത്തും. എനിക്ക് യേശുക്രിസ്തുവിൻ്റെ നാമം ഉള്ളിടത്തോളം പ്രത്യാശയുടെ അവസാന തിരിയും കെട്ടു എന്ന് ലോകം പറഞ്ഞാലും ഞാൻ പറയും, എൻ്റെ അപ്പൻ എന്തോ പദ്ധതിയുണ്ട്. എനിക്ക് മനസ്സിലാകുന്നില്ല, പക്ഷെ എൻ്റെ അപ്പൻ എന്നെ കൈവിടില്ല. പാപികൾക്ക് വേണ്ടി ഇറങ്ങി വന്നൊരു ദൈവം നിലവിളിക്കുന്ന മനുഷ്യനെ മുഖം തിരിച്ച് കാണിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പിന്നെ ചിലതൊക്കെ അനുവദിക്കുന്നതാണ്, അത് ഞാൻ വളരെ സോഫ്റ്റ് ഹാർട്ടായിട്ടുള്ള പേഴ്സണാണ്. അപ്പോൾ സങ്കടങ്ങളിലൂടെയും ദുരിതങ്ങളിലൂടെയും പോയാലാണ് കുറച്ചും കൂടെ ജീവിതത്തെ നേരിടാനുള്ള ധൈര്യം തരിക എന്ന് കർത്താവിന് തോന്നുവാണെങ്കിൽ അങ്ങനെയായിരിക്കും. നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഇതാണ്, ആര് പരിഹസിച്ചാലും ദൈവത്തിൽ നിന്ന് അകലരുത്. ദൈവത്തിന് മാത്രമാണ് നിങ്ങളെ സഹായിക്കാൻ സാധിക്കുക. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ വരുന്ന 10 വീഡിയോസിലെ ഏതെങ്കിലും ഒരു വീഡിയോ മാത്രമാണ് എൻ്റെ. പക്ഷെ എൻ്റെ കർത്താവിനെ സംബന്ധിച്ച് നാൻസി എന്നത് ഒരു പ്രധാന്യമുള്ളൊരു വ്യക്തി തന്നെയാണ്. ദൈവത്തിന് മുമ്പിൽ എൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് 1000 പേരിൽ ഒരാളല്ല, ഞാനായി തന്നെ സ്വീകരിക്കുന്ന ഒരു ദൈവമാണത്. ഇനി എനിക്ക് പറഞ്ഞു മനസ്സിലാക്കിക്കാൻ പോലും പറ്റാത്ത എൻ്റെ ആന്തരിക സംഘർഷങ്ങളിൽ പോലും എനിക്ക് കൂട്ടിരിക്കുന്ന ഒരു ദൈവമാണ് കർത്താവായ യേശു ക്രിസ്തു. അത് നിങ്ങൾ, ഇത് ഞാൻ എന്ന് പറയുമ്പോൾ അത് നിങ്ങളെക്കുറിച്ചാണെന്ന് കൂടെ നിങ്ങൾ തിരിച്ചറിയണം. മറ്റുള്ളവർ പറയുന്നത് കേൾക്കരുത്. നമുക്ക് മുകളിൽ ഒരു പിടുത്തം ഉണ്ടാകണം. ഞാൻ കണ്ടിട്ടുണ്ട്, 2 കുടുംബങ്ങൾ എടുക്കുക, അതിലൊരു കുടുംബം നല്ലതോ ആയിക്കോട്ടെ, ആത്മാർത്ഥതയോടെ ആയിക്കോട്ടെ, അല്ലാതെ ആയിക്കോട്ടെ, ദൈവത്തെ വിളിക്കുന്ന കുടുംബമാണെന്ന് കരുതുക. മറ്റേ കുടുംബം ദൈവത്തെ നിഷേധിക്കുന്ന കുടുംബമാണ് ആയിക്കോട്ടെ.
കാലാന്തരത്തിൽ ഈ ദൈവത്തെ വിളിക്കുന്ന കുടുംബത്തിന് ഒരു നിലനിൽപ്പുണ്ട്. ഈ ദൈവത്തിനെ വിളിക്കാത്ത കുടുംബത്തിൽ ചിലപ്പോൾ ദുരിതങ്ങളുടെ ഒരു ഇത് വന്നേക്കാം. അത് ദൈവം കൊടുക്കുന്നതല്ല, മറിച്ച് അവർ ദൈവത്തിൽ ആശ്രയിക്കാത്തത് കൊണ്ടുണ്ടാകുന്നതാണ്. മനുഷ്യരല്ല, ദൈവത്തിനാണ് നിങ്ങളെ സഹായം. മനുഷ്യർ വിചാരിച്ചാൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ നാട്ടിൽ, മനുഷ്യർ വിചാരിച്ചാൽ എനിക്ക് ഇവിടെ ഒരു ഒരു ആരുടെയെങ്കിലും സ്വാധീനം കൊണ്ട് ഒരു ജോലി ഉണ്ടാക്കാൻ പറ്റും? ആരും വിചാരിക്കാത്ത വഴികൾ, എനിക്ക് മനുഷ്യരെ തന്നെയാണ് ജോലി തന്നത് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. മറ്റൊരാളുടെ ഹൃദയ വിചാരങ്ങളിൽ പോലും മാറ്റം വരുത്താൻ കഴിയുന്ന ഒരു ദൈവത്തിൻ്റെ പ്രവൃത്തിയാണത്. ഇത് ദൈവം തന്നതാണ്. ഇത് മനുഷ്യൻ യെസ് പറഞ്ഞു എന്നുള്ളതും ഒക്കെയാണ്, പക്ഷെ ഇതെൻ്റെ കർത്താവ്. അതായത് നിങ്ങൾ വിചാരിക്കുന്ന വഴികളിലൂടെ അല്ല, നമ്മുടെ അറിവ് ലിമിറ്റഡ് ആണ്. അപ്പം നിങ്ങൾക്കൊരു പ്രശ്നം വരുമ്പോൾ നിങ്ങൾ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യത്തിൽ നിന്നുകൊണ്ടാണ്. ഇപ്പം എനിക്കൊരു 50,000 രൂപ ആവശ്യമുണ്ട്, എനിക്ക് ആരോട് ചോദിക്കാൻ പറ്റും? ആകെ 4 പേരെ നിങ്ങൾക്ക് പരിചയമുള്ളൂ. ആ 4 പേരെ മാത്രമാണ് നിങ്ങൾ കാണുന്നത്. പക്ഷെ നിങ്ങൾ ദൈവത്തോട് സംസാരിക്കും, ദൈവം കാണുന്നത് ഈ 365 കോടി ജനത്തെയാണ്. ആരിലൂടെയെങ്കിലുമൊക്കെ നിങ്ങളെ അനുഗ്രഹിക്കാനായിട്ട് ദൈവത്തിന് സാധിക്കില്ലേ? പരിഹസിക്കുന്നവർ പരിഹസിക്കട്ടെ, കളിയാക്കുന്നവർ കളിയാക്കട്ടെ, അവസാനം വരെ ദൈവത്തെ വിശ്വസിക്കുക. എനിക്ക് ഉറപ്പുണ്ട് ദൈവം എന്നെ നയിക്കുന്നതാണ്, നമ്മളെയൊക്കെ നയിക്കുന്നതാണ്. ദൈവമേ എന്നുള്ളൊരു ചിന്തയുള്ളവനെ ദൈവം ഉപേക്ഷിക്കാൻ കഴിയില്ല. ഇപ്പം ദൈവത്തെ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ അങ്ങനെ പറ്റാറില്ല. ചിലപ്പോൾ പലപ്പോഴും ബൈബിളിലൂടെ സന്ദേശങ്ങൾ കിട്ടാറില്ല. പക്ഷേ ഇങ്ങനെ പറയുന്നുണ്ട്, നീ ഞാൻ നിനക്ക് സമീപസ്ഥനായിരിക്കുമ്പോൾ മാത്രമാണോ ദൈവം, വിദൂരത്തിലായിരിക്കുമ്പോഴും ഞാൻ നിൻ്റെ ദൈവമല്ലേ? ദൈവം എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. അത്ഭുതകരമായ ഇടപെടലാണ് നമ്മുടെ എൻ്റെ സഹന മേഖലകളിൽ പോലും ദൈവം നടത്താൻ പോകുന്നത്. നീ അങ്ങോട്ട്, നിനക്കൊരു വലിയ ഫ്യൂച്ചർ ഉണ്ട് എന്ന് കർത്താവ് പറഞ്ഞാൽ നീ വട്ട പൂജ്യമായിട്ട് നിൽക്കണമെങ്കിലും നിങ്ങൾ വിശ്വസിച്ചേ പറ്റൂ. ഞാൻ അനുഭവസ്ഥയാണ് ഞാൻ പറയുന്നത്. ദൈവം നിങ്ങളെ ഉയർത്തും, ദൈവം നിങ്ങളെ ശക്തിപ്പെടുത്തും. മനുഷ്യരെ നോക്കരുത്. മനുഷ്യൻ്റെ അറിവ് കുറവാണ്, അവന് ചിന്താതലങ്ങൾ കുറവാണ്. പക്ഷെ ദൈവം എന്ന് പറയുന്നത് എല്ലാത്തിൻ്റെയും ശക്തിയുടെ ഉറവിടമാണ്. അവിടത്തേക്ക് എന്താണ് അസാധ്യം? ദൈവം എന്ന് പറയുമ്പോൾ പരിഹസിക്കുന്നവരുണ്ടാകും, ആത്മീയത എന്ന് പറയുമ്പോൾ പരിഹസിക്കുന്നവരുണ്ടാകും. പക്ഷെ ആത്മീയതയുടെ പാതയിലേക്ക് വളരെ കുറച്ച് പേരെ വരുന്നുള്ളൂ. പക്ഷെ നിങ്ങൾ അത്ര മനുഷ്യരെ കണ്ടാൽ അറിയാം, അവർക്കൊരു പ്രത്യേകതയുണ്ട്. അവർ മറ്റുള്ള മനുഷ്യരെ പോലെ അല്ല. അവരുടെ ഒരു പ്രശ്നം പറയുമ്പോൾ, ഇപ്പോൾ നിനക്ക് ഇങ്ങനത്തെ ഒരു ദുരന്തം വരും എന്ന് പറഞ്ഞാൽ, എൻ്റെ കർത്താവ് ഉറക്കം തൂങ്ങുന്നവനല്ല എന്ന് പറയാനുള്ള ധൈര്യം എനിക്കുണ്ട്. നമുക്ക് ധൈര്യം കിട്ടുന്നു, നമുക്ക് ആത്മവിശ്വാസം കിട്ടുന്നു. ഇനിയൊരു ഫ്യൂച്ചർ ഇല്ലേ? ഞാൻ പറയും, എനിക്ക് ചിലപ്പോൾ കാണാനുണ്ടാവില്ല എനിക്കൊരു ഫ്യൂച്ചർ. എനിക്ക് അസാധ്യമായിട്ട് പലതും തോന്നുന്നുണ്ടാകാം. എനിക്ക് ഇനി എന്ത് ചെയ്യും എന്നൊക്കെ ഞാൻ ആകുലപ്പെടുന്നുണ്ടാകാം. എൻ്റെ ബുദ്ധിയിൽ ചിലപ്പോൾ പരമാവധി എനിക്കൊന്നും മനസ്സിലാവുന്നുണ്ടാവില്ല. പക്ഷേ എൻ്റെ അപ്പൻ അതിനേക്കാൾ വലിയവനാണ്. പ്രപഞ്ചം സൃഷ്ടിച്ചവനാണ് എൻ്റെ കൂടെ ഉള്ളതെങ്കിലോ? ഒരു കേന്ദ്രമന്ത്രി നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തൊക്കെ കാര്യത്തിൽ പ്രിവിലേജ്ഡ് ആയിരിക്കും? അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് മെമ്പറെങ്കിലും നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തൊക്കെ കാര്യത്തിൽ പ്രിവിലേജ്ഡ് ആയിരിക്കും? അങ്ങനെയെങ്കിൽ സർവശക്തനായ ദൈവം കൂടെയുള്ളവനെ എവിടെയാ തോൽപ്പിക്കാം? ഇപ്പം ഞാൻ വേറൊരു സ്ഥലത്ത് ജോലിക്ക് ട്രൈ ചെയ്യണം. ഞാൻ സാക്ഷ്യം പറയുന്നതായിരിക്കും തീർച്ചയായിട്ടും. അവരെന്നോട് പറയുന്നത് ഇപ്പോൾ ഇവിടെ ജോലിക്ക് നിങ്ങളെടുക്കാൻ ബുദ്ധിമുട്ടാണെന്നാണ്. എൻ്റെ അപ്പൻ എന്നെ അങ്ങോട്ട് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് ജോലി തരാം എന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ, എൻ്റെ ദൈവത്തിൻ്റെ ഇഷ്ടം ഞാൻ അവിടെ ആയിരിക്കുന്നതാണ് എന്ന് ആണ് എങ്കിൽ, അതിന് അവിടെയുള്ള എല്ലാവരും എതിരു നിന്നാലും എൻ്റെ അപ്പന് അവിടെ ജോലി തരാൻ കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം എൻ്റെ ദൈവമാണ് വലുത്, മനുഷ്യരല്ല. ഇതുപോലെയാണ് ഓരോ കാര്യങ്ങളും. ദൈവത്തിനെ മുറുകെ പിടിക്കുക. കാറ്റുപോലെ ആടി ഒലിയും, ഞാനും ദൈവമുണ്ടോ എന്നൊക്കെ ചോദിച്ചു, എന്തുകൊണ്ടാണ് ദൈവം എനിക്ക് ധനിവദിച്ച്, എന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ ആടി ഒലിയും. പക്ഷെ ഈശോ എന്ന് പറയുമ്പോൾ ഇപ്പോഴും ഒരു ബന്ധമുണ്ട്. എപ്പം തിരിഞ്ഞു നോക്കിയാലും ഒരുപാട് ദൈവത്തെ ഉപേക്ഷിച്ച് മുന്നോട്ട് പോവും. ഒരു 6 മാസം അങ്ങനെ പോട്ടെ, ജസ്റ്റ് ഒന്ന് തിരിഞ്ഞു നോക്കിയാലും അതേ കർത്താവ് അതേ സ്നേഹത്തോടെ അതേ വാത്സല്യത്തോടെ നിങ്ങളെ വിളിച്ചിരിക്കുന്നുണ്ട്. മനുഷ്യർ പറയുന്നത് കേട്ട് ആത്മീയതയുടെ പാതയിൽ നിന്നും വ്യതിചലിക്കരുത്. രാവിലെ കുറച്ച് നേരം ബൈബിൾ വായിക്കാൻ നിങ്ങൾ മാറ്റി നിർത്തണം. എനിക്ക് വരട്ടി വരണ്ട ആത്മീയ അനുഭവങ്ങളിലൂടെയാണ് ഞാൻ കടന്നുപോയത്. പക്ഷെ ഞാൻ ബൈബിൾ തുറക്കുമ്പോൾ എനിക്ക് സ്നേഹം അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ ജപമാല പിടിക്കുമ്പോൾ എനിക്ക് പരിശുദ്ധ അമ്മ എൻ്റെ കൂടെ ഉള്ളതുപോലെ തോന്നുന്നുണ്ട്. എനിക്ക് പോരായ്മകളുണ്ട്, എനിക്ക് ബലഹീനതകളുണ്ട്, നമുക്ക് എല്ലാവർക്കും ഉണ്ട്. പക്ഷെ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് റിജക്ഷൻ ഇല്ലാത്ത ഒരു സ്നേഹം. ലോകം നമ്മളെ ഏതൊക്കെ കാരണങ്ങൾ പറഞ്ഞ് കുറ്റപ്പെടുത്താനും റിജക്റ്റ് ചെയ്യാനുമാണ് കാത്തിരിക്കുന്നത്. ഇപ്പോൾ ജോലിക്ക് പോയാൽ റിജക്ഷൻ ഉണ്ടാകും, വീടുകളിൽ നിന്ന് തന്നെ നമുക്ക് തിക്താനുഭവങ്ങളുണ്ടാകും, ബന്ധങ്ങളിൽ നിന്നുണ്ടാകും. പക്ഷെ ദൈവം എന്നെ ചേർത്ത് പിടിക്കാനുള്ള 1000 കാരണങ്ങൾ കണ്ടുപിടിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ദൈവത്വവും ഞാനും തമ്മിലുള്ള ബന്ധത്തിനകത്ത് എനിക്ക് റിജക്ഷൻ ഇല്ല. ഞാനവിടെ അൺകണ്ടീഷണൽ ആയിട്ടാണ് ഞാൻ സ്നേഹിക്കപ്പെടുന്നത്. എൻ്റെ ആന്തരിക മുറിവുകളെ സൗഖ്യപ്പെടുത്തുന്ന തിരക്കിലാണ് എൻ്റെ കർത്താവ്. ദൈവത്തിന് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാൻ ശ്രമിക്കുക. ഞാൻ ഈ ഒരു യാത്രയിൽ എനിക്ക് അടക്കം തോന്നും, എന്തിനെങ്ങനെ വേറിട്ട പാതയിൽ പോകുന്നത്? സാധാരണ എല്ലാവരും പോകുന്ന പോലെ അങ്ങ് പോയാൽ പോരെ, എല്ലാവരെയും പോലെ ഇങ്ങനെ അങ്ങ് പോയാൽ പോരെ. ഞാൻ കുറച്ച് അങ്ങോട്ടൊക്കെ പോയി നോക്കുകയൊക്കെ ചെയ്യും, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ പറയും അത് ഞാനല്ല, അതല്ല. അതിനൊരു ആ യാത്രയ്ക്കൊരു മൂല്യമില്ല. കുറച്ച് നാളെ ഭൂമിയിൽ ജീവിക്കുന്നുള്ളൂ, ദൈവം പറയുന്ന പോലെ ജീവിക്കുക. അതിനകത്ത് ഒരു അർത്ഥപൂർണമായ ജീവിതമുണ്ട്, ഒരു മൂല്യമുള്ള ജീവിതമുണ്ട്.
എന്നെ പോലെ ദുർബലയായ ഒരു വ്യക്തി എടുത്ത് ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുമെന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കാനാണ്? പക്ഷെ എൻ്റെ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കുമെന്ന് വിശ്വസിക്കാൻ എനിക്ക് കഴിയും. എൻ്റെ ശക്തിയല്ല, കർത്താവിൻ്റെ കൃപയാൽ. ഒരിക്കലും ദൈവവിശ്വാസം നിങ്ങൾ തള്ളിക്കളയരുത്. ദൈവത്തിനെ ഒരിക്കലും ദൈവത്തിൻ്റെ സ്ഥാനത്ത് നിങ്ങൾ മറ്റാരെയും കൊണ്ടുവരരുത്. നിങ്ങൾ മനുഷ്യരെയാണ് എടുത്തു വെക്കുന്നതെങ്കിൽ മനുഷ്യരാണ് നിങ്ങളുടെ ദൈവം. പിന്നെ ഞാൻ എൻ്റെ അനുഭവങ്ങളുടെ സാക്ഷ്യത്തിൻ്റെ ജീവിതത്തിൽ നിന്നുമാണ് പറയുന്നത്. 7 വർഷമായി ഞാൻ ദൈവത്തെ അറിഞ്ഞിട്ട് 7 വർഷത്തിൽ നാൻസി എന്ന വ്യക്തിക്ക് വ്യക്തിപരമായൊരു വളർച്ചയുണ്ട്. എൻ്റെ ദൈവം ബൈബിളിൽ എഴുതിയതുപോലെ നിൻ്റെ അതിരുകൾ ഞാൻ വിസ്തൃതമാക്കിയിട്ടുണ്ട്. മനുഷ്യരെ ഇടപെടാൻ ഭയന്നിരുന്ന ഞാൻ ഒരുപാട് മനുഷ്യരിലേക്ക് അയക്കപ്പെട്ടിട്ടുണ്ട്. മനുഷ്യർ എന്നിലേക്ക് വന്നിട്ടുണ്ട്. ഒരു കാരണവുമില്ലാതെ മനുഷ്യരെന്നെ സ്നേഹിച്ചിട്ടുണ്ട്. എന്നെ കെട്ടിപ്പിടിച്ചവരുണ്ട്, ഈ സുശേഷം പറയുന്ന ആളല്ലേ എന്ന് പറഞ്ഞ് സ്നേഹിച്ചവരുണ്ട്. നിങ്ങൾ എന്നെ കാണുന്നതല്ലേ? ദൈവത്തെ മാത്രം വിശ്വസിക്കുക. ചുറ്റും എത്ര കടൽ ഇരമ്പിക്കോട്ടെ, ഭൂമി കുലുങ്ങിക്കോട്ടെ, മുകളിൽ ഒരു പിടുത്തം ഉണ്ടാവുക. ഒരിക്കലും നശിച്ചു പോകാതെ ദൈവം നിങ്ങളെ പോറ്റും. ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പരിഹസിക്കുന്നവർ പരിഹസിക്കട്ടെ. കർത്താവിനെ വാഴ്ത്തുന്നതിൽ നിന്നും കർത്താവിനെ സ്തുതിക്കുന്നതിൽ നിന്നും മുന്നോട്ട് പോകാൻ എനിക്ക് കഴിയില്ല. കാരണം അതിൻ്റെ വിളിയാണ്. ഞാനൊരു ബ്രേക്ക് എടുത്തിരിക്കുക. അതിൻ്റെ വിളിയാണ്. വിളിയിൽ നിന്നും പോയാൽ ശ്വാസമില്ലാത്ത ശരീരം പോലെയായിരിക്കും. നമുക്ക് പിന്നെ ജീവിക്കുന്നതിന് അർത്ഥം ഉണ്ടാവില്ല. നമുക്ക് ജീവനേ ഉണ്ടാവില്ല. പിന്നെ ദൈവവും നിങ്ങളുടെ ജീവൻ പോലെയാണ്, ശ്വാസം പോലെയാണ്. അതില്ലാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത, അത്ര ബലഹീനരാക്കി നിങ്ങളെ മാറ്റട്ടെ, അല്ലെങ്കിൽ ദൈവത്തോടു കൂടി അല്ലാതെ ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാകട്ടെ. കാരണം അത് മാത്രമാണ് നിങ്ങളെ രക്ഷിക്കാൻ പോകുന്നത്. മനുഷ്യരൊക്കെ മനുഷ്യരിലൂടെയാണ് ദൈവം പ്രവർത്തിക്കുക. പക്ഷെ അതിനൊക്കെ ഒരു ലിമിറ്റുണ്ട്. അതിനപ്പുറത്തേക്ക് നിങ്ങൾ വിചാരിക്കാത്ത വഴികളിലൂടെ കർത്താവാണ് നിങ്ങളെ നടത്താൻ പോകുന്നത്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.